ഹായ് കുഞ്ഞുങ്ങളെ, നമ്മുടെ ഗണിത ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു പ്രവർത്തനം പേജ് നമ്പർ 58 പൂമല സ്കൂളിൽ ഈ വർഷം 1 ക്ലാസ്സിൽ ആദ്യം ചേർന്ന കുട്ടിയുടെ പ്രവേശന നമ്പർ 3946. അവസാനം ചേർന്ന കുട്ടിയുടെ നമ്പർ 4007. ഇപ്പോൾ 1 ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇംഗ്ലീഷ് മീഡിയം ഒന്ന് നോക്കാം. ദ അഡ്മിഷൻ നമ്പർ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഹൂ ജോയിൻഡ് ഇൻ ദ ക്ലാസ് ഫസ്റ്റ് ദിസ് ഇയർ ഈസ് 3946 ആൻഡ് ദ അഡ്മിഷൻ നമ്പർ ഓഫ് ദ ലാസ്റ്റ് സ്റ്റുഡൻറ്റ് ഈസ് 4007. ഹൗ മെനി സ്റ്റുഡൻസ് ആർ നൗ ഇൻ ക്ലാസ് ഫസ്റ്റ്? ഈ പ്രശ്നം രണ്ട് രീതിയിൽ ഇന്ന് ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഈ കണക്ക് നമുക്ക് രണ്ട് രീതിയിലും ഒന്ന് ചെയ്യാം. നോക്കുക, ഫസ്റ്റ് അഡ്മിഷൻ നമ്പർ, ആദ്യ പ്രവേശന നമ്പർ 3946, 3946. ലാസ്റ്റ് അഡ്മിഷൻ നമ്പർ 4007. അവസാന പ്രവേശന നമ്പർ 4007. നമ്പർ ഓഫ് സ്റ്റുഡൻസ് നൗ, ഇപ്പോഴുള്ള കുട്ടികളുടെ എണ്ണം, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനായി ആദ്യത്തെ മാർഗം അവസാന നമ്പരായ 4007, 4007 നിന്നും ആദ്യ അഡ്മിഷൻ നമ്പരായ 3946, 3946 കുറച്ച് അതിനോട് 1 ആഡ് ചെയ്യുക, 1 കൂട്ടുക. അപ്പോൾ 4007 നിന്ന് 3946 കുറച്ചാൽ 4007 മൈനസ് 3946, ആൻസർ എത്ര കിട്ടും? 61 കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 61 കൂടി 1 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 62. 61 + 1 = 62. അപ്പോൾ ആൻസർ എന്താണ്? 62. ഇനി മറ്റൊരു രീതി കൂടി നമുക്ക് നോക്കാം. അവസാനത്തെ അഡ്മിഷൻ നമ്പർ എത്രയായിരുന്നു? 4007 അല്ലേ. അതിനോട് 1 കൂട്ടി 4008 തുടർന്ന് 4008 നിന്ന് 3946 കുറയ്ക്കുക. 4008 - 3946. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 62. അതായത് അവസാന അഡ്മിഷൻ നമ്പറിനോടുകൂടി 1 കൂട്ടി ചേർക്കുക. അപ്പോൾ കിട്ടുന്ന സംഖ്യയിൽ നിന്നും ആദ്യ അഡ്മിഷൻ നമ്പർ കുറയ്ക്കുക. ഇവിടെ കിട്ടിയ 4008 നിന്ന് 3946 നമ്മൾ കുറച്ചിരിക്കുന്നു. ഈ പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. പുതിയ ക്ലാസ്സുകളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ശുഭദിനം.